ഈ സാക്ഷിപ്പട്ടികയ്ക്കകത്ത് ഈ കുറ്റപത്രത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്ന കാര്യങ്ങളുണ്ട്. ഹവാല ഏജന്റായ ധർമ്മരാജൻ, അതായത് ബിജെപിയുമായി ബന്ധമുള്ള ഹവാല ഏജന്റായ ധർമ്മരാജൻ, സാക്ഷികളുടെ അറിവോടെ, സാക്ഷികൾ ആരെല്ലാമാണ് ഈ പറഞ്ഞ കെ സുരേന്ദ്രൻ, എം ഗണേഷ് തുടങ്ങിയ ബിജെപിയുടെ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ രണ്ട് നേതാക്കന്മാർ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്ന, ബിജെപിക്ക് വേണ്ടി കൊണ്ടുവന്ന പണം ബിജെപിയുടെ ആലപ്പുഴ ജില്ലാ ട്രഷററായ ഗോപാലകൃഷ്ണ കർത്തയെ ഏൽപ്പിക്കാനാണ് കൊണ്ടുവന്നത്. ഇത്രയും കാര്യം ഇതിനകത്ത് പറയുമ്പോൾ അതുകൊണ്ട് ഇതിനെ നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ബിജെപി പ്രതിനിധികൾ പോലും ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തത് എന്ന് നമ്മൾ കാണണം. ഇതിനകത്ത് ഒന്നുകൂടിയുണ്ട്, പങ്കെടുക്കാത്തത് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല സജീഷ്. കാരണം ഈ കൊടകര വിഷയത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് സംസാരിക്കാൻ. എല്ലാ ബിജെപി നേതാക്കൾക്കും വരാൻ പറ്റില്ല, എല്ലാ വക്താക്കൾക്കും വരാൻ പറ്റില്ല. ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ട്, അതിൽ തന്നെ പറയുന്ന പല പേരുകളും അവർ ചർച്ചയ്ക്കേ വരാറില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ പലരെയും വിളിക്കുന്നു, നടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഈ കുറ്റപത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ 39-ാമത്തെ പേജിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടത്, നിയമപരമായി അന്വേഷണം നടത്തേണ്ടത് ഇഡിയും അതുപോലെ തന്നെ ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റും കേരള ഇലക്ഷൻ കമ്മീഷനുമാണ്. അതുകൊണ്ട് ഈ ആളുകൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്, ഇവരുടെ അറിവോടുകൂടിയാണ് ഈ പണം കൊണ്ടുവന്നിട്ടുള്ളത്. 25 ലക്ഷം രൂപ കൊള്ളയടിക്കപ്പെട്ടു എന്ന കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ കണ്ടെത്തിയ കാര്യം യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ട ഇഡി അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, കേരള ഇലക്ഷൻ കമ്മീഷൻ ഇവർക്കെല്ലാം ഇതിന്റെ കോപ്പി നൽകുന്നതാണ് എന്ന് പറയുന്നതാണ് ഈ കുറ്റപത്രം. അങ്ങനെ പറയുന്ന കുറ്റപത്രത്തിൽ നമ്മൾ കാണേണ്ടത് എല്ലാ വസ്തുതകളും കൃത്യമായി, ബിജെപിയിലെ ഇതിലെ പങ്കിനെ കുറിച്ച് എല്ലാ വസ്തുതകളും തുറന്ന് വെളിപ്പെടുത്തുന്ന ഒരു കുറ്റപത്രമാണ് വന്നിട്ടുള്ളത്. പറ്റുമെങ്കിൽ രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകൾ അത് വായിക്കുക, എന്നിട്ട് ഇതിൽ സാക്ഷിയായിട്ടേ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് ലജ്ജാകരമാണ്. ആ നിലപാട് ബിജെപിയുടേതാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ആ നിലപാട് പറയുന്നെങ്കിൽ അത് ബിജെപിയുടേതാണ്. ഇങ്ങനെ ഒരു കാര്യം ഈ കൊടകര കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ കോൺഗ്രസിന്റെ വക്താവുമായി തർക്കിക്കേണ്ടി വരുന്നു എന്നതും ലജ്ജാകരമാണ്. നമ്മൾ ഇതിനകത്ത് പ്രതിയാക്കുന്നത്, പ്രതി ചേർക്കുന്നത് ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള പ്രക്രിയയിൽ കേരളത്തിലെ ജനതയെ വഞ്ചിച്ചിട്ടുള്ളത് BJP ആണ്. അതുകൊണ്ട് ഏകസ്വരത്തോടുകൂടി അങ്ങോട്ടാണ് ചരങ്ങളെല്ലാം വരേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ചർച്ചയ്ക്കകത്ത് വരുന്ന കോൺഗ്രസ് പ്രതിനിധികൾ സർക്കാരിനെയും പോലീസിനെയും വിമർശിക്കാൻ ആദ്യ ഭാഗം തന്നെ ഉപയോഗപ്പെടുത്തും. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന കൊണ്ടാണ് കോൺഗ്രസ് പ്രതിനിധികൾക്ക് വിമർശനമേൽക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഒരു വാചകത്തിലെങ്കിലും അവരെ കുറ്റപ്പെടുത്തും, അല്ലാതെ ഈ കേസിനകത്ത് നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ ഞങ്ങൾ അഭിപ്രായം പറയണം എന്ന് പറയുന്നത് ശരിയല്ല. ചിലപ്പോൾ BJP ക്ക് വേണ്ടി പറയുന്ന ആളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കാം ഇത് ഇന്റർപോൾ അന്വേഷിക്കണമെന്ന്. അങ്ങനെ പറയുന്നത് ഇതിനകത്ത് നിൽക്കില്ലല്ലോ. ഇതിനകത്ത് UAPA ചുമത്തണം, മറ്റു കേസുകൾ ചുമത്തണം, അതെല്ലാം തീരുമാനിക്കുന്നത് നിയമപരമായ അന്വേഷണ ഏജൻസിയാണ്. അതിന് പകരം ഇതിൽ സാക്ഷിപ്പട്ടികയിൽ മാത്രമേ ഉള്ളൂ എന്ന വാദം ഉന്നയിച്ചാൽ അതിന്റെ അർത്ഥം പച്ചയായി BJP യുടെ വാദം ഉന്നയിക്കുന്നു എന്ന് തന്നെയാണ്. അത് പൊള്ളിയിട്ട് കാര്യമില്ല. അത് ഞാൻ വലിയ മഹാനാണ്, ഞാൻ വലിയ മതനിരപേക്ഷവാദിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.